ഒരു ഭാഗത്ത് പിന്നെ കടലും മറുഭാഗത്ത് കായലും. അപ്പൊ അതിനിടയ്ക്ക് കിടക്കുന്ന ഒരു പ്രദേശത്ത് 1800 to 900 വീടിന്റെ അകത്തുള്ള താമസക്കാരാണ് ഒരു നല്ല വിഭാഗം. അപ്പോ കോസ്റ്റ് ഏരിയ ആയതുകൊണ്ട് ജനവിടമായ ഒരു ഏരിയ. ഈ മനുഷ്യർക്ക് വെള്ളം കുടിച്ച് കിടക്കുന്നുണ്ട് സാർ. അപ്പൊ ഫിൽറ്റർ അടിച്ചാൽ തന്നെ ഉപ്പുവെള്ളം കിട്ടുന്നത് കിണറിലെ വെള്ളം ഉപ്പാണ്. തീരദേശ മേഖലയായ പെരുമാതുറയിലെ ഒറ്റപ്പന വാർഡിൽ കുടിവെള്ളം മുടങ്ങിയിട്ട് 2 വർഷത്തോളമായി. ഒട്ടേറെ സമരങ്ങൾ നടത്തി നിവേദനങ്ങൾ നൽകിയിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. തുടർന്ന് പെരുമാതുറയിൽ നിന്നും 100 വരുന്ന സ്ത്രീകളടങ്ങുന്ന സംഘം ഇന്ന് രാവിലെയോടെ ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസ് ഉപരോധിച്ചു. വല്ലപ്പഴം ഞാൻ അടുത്ത രാത്രി 2 വെള്ളം കിട്ടും. പഴയൊരു കാലമല്ലല്ലോ സാറ്. പണ്ടാണെങ്കിൽ ഈ സ്ത്രീകളും സൗകര്യമാരൊക്കെ സുഖമായിട്ട് പോയി എടുത്തുകൊണ്ട് പോകും. ഇപ്പോഴേ രാത്രി 2 ഇറങ്ങിയാലേ ഇവിടെ 3 കുട്ടി മുതൽ 93 വയസ്സായ വയോവൃദ്ധരെ പീഡിപ്പിക്കുന്ന കാലഘട്ടം. ആ ഒരു സാഹചര്യത്തിൽ ഈ സൗകര്യം ഇവരെയൊക്കെ എങ്ങനെ ഇറങ്ങി ഈ രക്ഷ അവരെ വീട്ടുകാരെ ഇറക്കി വിടും. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടും പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു വിഭാഗം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇദ്ദേഹത്തിന് പഞ്ചായത്ത് ഒമ്പതാണ്. ആ വാർഡിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. ഞങ്ങൾ പാർട്ടിക്കാരനാണ്. അയാൾ ഇറങ്ങി ചെന്നാലും ഈ ഇവരെല്ലാം കൂടെ അവരുടെ പ്രയാസം അവർക്ക് വെള്ളം ഒരു തുള്ളി വെള്ളം കുടിക്കാനുള്ള ഒരു അവസരം ഇല്ലാത്തൊരു അവസരം എങ്ങനെ ജീവിച്ചു പോകാൻ പറ്റില്ല. ഇന്ന് സാറേ ഇന്ന് ഇവരുടെ കാര്യം ഇന്ന് ഏറ്റവും കൂടുതൽ കുപ്പിവെള്ളം കിട്ടുന്ന പ്രദേശമാണ് പെരുമാറ. കാശുള്ളവും മുഴുവൻ കുപ്പിവെള്ളം വാച്ച് കുടിക്കും. ഈ ഭാവങ്ങൾ എങ്ങനെ വാച്ച് കുടിക്കും? 18 എത്ര എത്ര ലിറ്റർ വെള്ളം വേണം ഒരു കുടുംബത്തിനായിട്ട് ഡെയിലി കഴിഞ്ഞു പോകാൻ? ഇത് ഒരുപാട് വിഷയമുണ്ട് സാറേ. ഞാൻ ശാശ്വത പരിഹാരം ഉണ്ടാക്കിയതിന് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ അപാകതയുണ്ട്. ശരി, അപാകത ഉണ്ടെങ്കിൽ അപാകത പരിഹരിക്കേണ്ട അവരില്ല സാറേ. ഓരോ ന്യായങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ മാറ്റുന്നു സാർ. ഇല്ല സാർ, കാര്യം ഞങ്ങൾക്ക് ശാശ്വതമായിട്ട് ഞങ്ങളെ 2 എന്താണ് ഞാനെന്ന് ഞാൻ പറയാം. നമ്മുടെ തൊട്ടടുത്തായി 11-12 വാർഡ് നല്ല രീതിയിൽ വെള്ളം കിട്ടുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവാർഡ് ചിലപ്പോ തരേണ്ടി. ശരി, അപ്പൊ എന്താണ് അതിന് പരിഹാരം കണ്ടിട്ടില്ല. എന്തായിരിക്കും നമ്മുടെ ഉദ്ദേശത്തിന് കാരണം? വെള്ളത്തിന്റെ ഷോർട്ട് കൊണ്ടായിരിക്കുമോ കിട്ടാത്ത? നമുക്ക് ഇതിൽ ഐഡിയ ഉണ്ടോ സാർ? ഉദ്യോഗസ്ഥർ പറയുന്നത് സർവീസ് എന്ന് വെച്ചാൽ നമ്മുടെ വാർഡിലോട്ട് കയറുമ്പോൾ ഒരു വാൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് എവിടെയാണെന്ന് ആർക്കും കണ്ടുപിടിച്ചിട്ടില്ല. കണ്ടുപിടിച്ചു, അതാണ് ഒരു അപാകത. ലൊക്കേഷൻ അറിയാം, ഏകദേശം ഒരു ഭാഗത്താണ് അറിയാം. അറിയാം, അത് പറയാം. ഞാനും പോയി നമ്മുടെ ഖബർസ്ഥാനിലാണ് സെൻട്രൽ ജുമാ മസ്ജിദ്. പക്ഷെ അതും എല്ലാം നമ്മൾ പോയി ചെക്ക് ചെയ്തു. കണ്ടില്ല. ഇത് ഈ ചാമ്പറൊക്കെ ഉള്ളതാണ് അറിയാം. മെറ്റൽ ഇല്ല, അങ്ങനെ ഒരു അപാകത അവിടെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ നമ്മുടെ റോഡ് സൈഡൊക്കെ മുൻകാലങ്ങളിൽ നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. ഇപ്പൊ അതും ഇല്ല. അതിനെന്താണ് റീസൺ ഒന്നും അറിയില്ല. ഒന്നത്. അതേപോലെ തന്നെ നമ്മുടെ ബീച്ച് കടവ റോഡെന്ന് പറഞ്ഞു തൊട്ടടുത്ത് തന്നെ കുറച്ച് നമ്മുടെ ബീച്ചിലില്ലെങ്കിൽ പോലും നമ്മുടെ ആൾക്കാരെല്ലാം സൗകര്യപ്രദമായിട്ട് എടുക്കാൻ പറ്റും. അവിടെയും വെള്ളം. അതിന് റീസൺ ഒന്നും ഇതുവരെ നന്ദു സാർ പറഞ്ഞില്ല. വാർഡ് മെമ്പർ അൻസൽ അൻസാരി, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സുനിൽ പെരുമാതുറ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഉപരോധം നടത്തിയത്. കുടിവെള്ളം മുടങ്ങുന്നുവെങ്കിലും വീടുകളിലെല്ലാം കൃത്യമായി ബില്ല് വരുന്നുണ്ടെന്നും പരാതിയുണ്ട്. ഞങ്ങള് ഓട്ടോ വിളിച്ചാണ് വെള്ളം എടുക്കണം. കായൽ അരുവനും തോട്ട് അരുവനും ഒക്കെ പോയി വെള്ളം എടുക്കണം. ആ വെള്ളം ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. വാർഡിൽ ഞങ്ങൾക്ക് വെള്ളം വരണം. 2 വർഷം കൊണ്ട്
ബില്ല് വരുന്നില്ല. പെരുമാതുറ ഒറ്റപ്പനോട് പത്താം വാർഡ് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. രണ്ട് വർഷം കൊണ്ട് ഞങ്ങൾ നാട്ടിൽ കുടിവെള്ളമില്ല. ഇപ്പൊ ഒരു നോമ്പ് ആയ സമയത്ത് ഞങ്ങൾ വെള്ളമില്ലാതെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ മെമ്പർ എന്ത് ചെയ്ത് ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് വണ്ടി വെള്ളം ഞങ്ങൾ കടിച്ചിരുന്നുണ്ട്. ഈ മൂന്ന് വണ്ടി വെള്ളം അടിച്ചു തന്നാൽ ഞങ്ങൾക്ക് ജീവിതകാലം വെള്ളം അത് മതിയാവോ? ഞങ്ങൾ ഇവിടെ വന്നത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ചോദിക്കാൻ വന്നത്, ഞങ്ങൾക്ക് കുടിവെള്ളം തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഇപ്പൊ കുറെ മൂന്ന് മാസങ്ങളായിട്ട് എല്ലാ വീടുകളിലും ഫ്രീ കണക്ഷൻ കൊണ്ടുവച്ചു കൊടുത്ത് ആ കണക്ഷൻ കൊണ്ടുവച്ച സമയത്തിന് അന്ന് കൊണ്ടുവയ്ക്കാൻ മാത്രം ലൈൻ കണലിൽ വെള്ളം വരുന്നതുകൊണ്ട് അറിയാൻ വേണ്ടിയിട്ട് അവർ സപ്ലൈ അടിച്ചു നോക്കി, എല്ലാ ലൈനിലും വെള്ളം വന്ന്. പിന്നെ ഈ അഞ്ച് വരെ ആ ലൈനിൽ വെള്ളം വന്നില്ല. മൂന്ന് ബില്ലുകൾ ഫ്രീ ആയിട്ട് അവരെ വീട് കൊണ്ട് കൊടുത്തിട്ടില്ല. എന്ത് കാരണത്താണ് ബില്ല് വരണമെങ്കിൽ അവിടെ പൈസ അടയ്ക്കണമെങ്കിൽ കാരണം ലൈനിൽ വെള്ളം വരണം. വെള്ളം വരാൻ എന്താണ് അവർ ബില്ല് കൊണ്ട് വരണത്? ഇനി ഞങ്ങൾക്ക് ബില്ലും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ ലൈൻ അവിടെ വെള്ളം കുടിവെള്ളം കിട്ടിയേ പറ്റുള്ളൂ. അല്ല ഒരു കാരണവശാലും ഞങ്ങളവിടെ പോകൂല. ഇതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. ഞങ്ങൾ ഒറ്റയാണ് പോകത്തില്ല. നമ്മുടെ പത്താം വാർഡിൽ ഇങ്ങനെ നാളിത് രണ്ട് വർഷക്കാലത്തോളം ആയി വെള്ളം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ആൾക്കാരുണ്ടാക്കുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ ദിവസം കണ്ടിന്യൂ ആയിട്ട് വെള്ളം വിടും. അത് കഴിയുമ്പോൾ വീണ്ടും പഴയതുപോലെ തന്നെ. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ആ പ്രദേശത്തുള്ള ആൾക്കാർ താമസിക്കുന്നത്. ഒന്നാമത് മത്സ്യമേഖലയും കയർ മേഖലയും ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്. അപ്പൊ അവർക്ക് രാത്രി 2 മണി സമയങ്ങളിലൊക്കെ പോയി തൊട്ടടുത്ത ഘടനാകുളം പഞ്ചായത്തിൽ നിന്നാണ് അവർ വെള്ളം എടുക്കുന്നത്. അപ്പൊ അത് മാറ്റിക്കൊണ്ട് നിലവിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ എല്ലാ പേർക്കും കുടിവെള്ളം എത്തുന്ന രീതിയിൽ അതിനുവേണ്ട ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുമല്ല, ഇപ്പൊ ചെറുപ്പക്കാരാവട്ടെ വയസ്സരാവട്ടെ അവർക്ക് രാത്രി കാലങ്ങളിൽ വീടുകളിൽ നിന്ന് ഇറങ്ങി റോട്ടിലോട്ട് പോലും നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. കള്ളം കഞ്ചാവും മയക്കുമരുന്നുമായിട്ട് ഒരുപാട് ആൾക്കാരിങ്ങനെ വഴിയിൽ അത് ഉപയോഗിച്ചിട്ട് നിൽക്കുന്നത് കാരണം അവർ പേടിയുണ്ട്. ഇപ്പോൾ വെള്ളം പോലും എടുക്കാൻ പോവാത്ത ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു നിർദ്ദേശം. ഞങ്ങളുടെ വാർഡിൽ ഞങ്ങളുടെ കമ്മിറ്റികളും കുടുംബ പല മീറ്റിങ്ങുകളിലും ഞങ്ങളുടെ കുടുംബശ്രീ പ്രവർത്തകർ ഈ വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പലവട്ടവും നമുക്കിവിടെ സമരം വരാമെന്ന് അവർ ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അങ്ങനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്ന തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങളുടെ വാർഡിൽ വെള്ളം വരും. അന്ന് രാത്രി തന്നെ വെള്ളം വരും. ഒരു 2-3 ദിവസം ഉണ്ടാവും, വീണ്ടും ഇങ്ങനെ തന്നെ. അപ്പം അതിനെ തുടർന്ന് വാർഡ് മെമ്പറിൻ്റെ അടുത്തും മറ്റുമൊക്കെ പരാതി പറഞ്ഞ് അവരുടെ മെമ്പറിനാൽ കഴിയുന്ന രീതിയിൽ ഇവിടെയും പഞ്ചായത്തിലും ഒക്കെ കംപ്ലൈൻറ്റ് കൊടുത്ത് CEO വന്ന് ഞങ്ങളുടെ അവിടെ പിന്നെ ഞങ്ങൾക്ക് വെള്ളം പൈപ്പ് മുറിച്ച് വരെ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ. അപ്പോഴൊക്കെ വെള്ളമുണ്ട്, എല്ലാം ലൈനിലും വെള്ളം വരുന്നുണ്ട്. പക്ഷേ എങ്ങും താഴോട്ടോ മേളിലോട്ടോ ഒന്നും വരും അവർ അത് ചെയ്യുമ്പോഴുണ്ട്, പക്ഷേ മേളിലോട്ടൊന്നും വെള്ളം കയറി വരുന്നില്ല. വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ ഈ പരാതി കൊടുക്കുമ്പോൾ എത്രയും പെട്ടെന്ന് 2 ദിവസത്തിന് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അവരൊന്ന് വന്നു പോവും. വീണ്ടും ഞങ്ങൾ എത്രയും പെട്ടെന്ന് തരാം പറയുന്നതല്ലാത്ത രീതിയിൽ പറ്റുന്നില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഈ നോമ്പ് വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ഈ നോമ്പ് കഴിഞ്ഞ് പോയത്. അതുകൊണ്ട് ഇനി ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ഉണ്ടാവാതെ ഞങ്ങളുടെ ഈ ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഇവിടെ എത്തിയത്. അസിസ്റ്റന്റ് എഞ്ചിനീയർ സമരക്കാരുമായി നടത്തിയ അനുനയ ചർച്ചയിൽ ബില്ല് എമൗണ്ട് കുറയ്ക്കാമെന്നും പെരുമാതുറ ഭാഗങ്ങളിൽ അടിയന്തരമായി 4 ടാങ്കർ കുടിവെള്ളം എത്തിക്കാമെന്നും സമരക്കാർക്ക് ഉറപ്പു നൽകി. പരാതിയും ബഹളം വെക്കാതെ പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. പുതിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരുടെ ഈ സ്ഥലം നോക്കാൻ വേണ്ടി ഇപ്പൊ തന്നെ വരുന്നുണ്ട്. ഫോട്ടോ നോക്കാൻ വേണ്ടി അവിടെ എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബഹളം വെക്കാതെ സംസാരിക്കുക. അദ്ദേഹം വരും. പരാതി ഉണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് പറയുക. അരച്ച് പറഞ്ഞ ആർക്കും മനസ്സിലാവില്ല. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് നിങ്ങൾ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല. കുറച്ചു നേരം മിണ്ടാന്ന് പറഞ്ഞപ്പോ കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം വരും, ഈ കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾ ദയവ് ചെയ്ത് ബഹളം വെക്കാതെ സമാധാനത്തിൽ കേട്ടിട്ട് സംശയങ്ങൾ അങ്ങോട്ട് ചോദിക്കും. നിങ്ങളുടെ വിഷമം എനിക്കറിയാം. എന്താണ്, നമുക്ക് കുടിക്കാൻ വെള്ളം വേണം അല്ലേ? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നമസ്കരിക്കാൻ എഴുന്നേക്ക് നോത്തു കൊടുക്കാൻ വെള്ളം വേണം അല്ലേ? തീർച്ചയായിട്ടും വേണം. എല്ലാവരും നമസ്കരിക്കുന്ന ആരോഗ്യ വെള്ളം വേണം, കൂടിയേ തീരുള്ളൂ. കുടിക്കാൻ വെള്ളം വേണം അല്ലേ? ശുദ്ധമായ വെള്ളം വേണം. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ശുദ്ധമായ വെള്ളം തരിക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എല്ലാ കുടുംബങ്ങൾക്കും എന്താണ് ജലജീവൻ മിഷൻ വഴി കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കണക്ഷൻ കൊടുക്കുന്നോ നിങ്ങളുടെ പഞ്ചായത്തല്ലേ, പല പഞ്ചായത്തുകളിലും എന്താണ് വെള്ളമില്ല. അപ്പൊ വെള്ളം വരാൻ വേണ്ടി നമ്മൾ പുതിയ പ്ലാന്റിന്റെ പണി കൂടി നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി അങ്ങോട്ട് നോക്കിയാൽ കാണാം. കാരണം പുതിയ പ്ലാന്റ് അത് തിരിഞ്ഞു നോക്കിയാൽ കാണാം. പുതിയ ആരും ഉദ്ഘാടനം കഴിഞ്ഞില്ല. ആ പ്ലാന്റിലെ വെള്ളം നമ്മളെ ചെറിയങ്കീഴ് പഞ്ചായത്തിലും പെരുമാതുറ ഭാഗത്തും കൂടി തരാൻ വേണ്ടിയുള്ളതാണ്. പക്ഷെ അതിന്റെ പണിയെല്ലാം കഴിഞ്ഞോ, ട്രയൽ റണ്ണിംഗ് എല്ലാം കഴിഞ്ഞു, പൈപ്പിടുന്ന പണിയും കൂടി ഉണ്ട്.
ഇപ്പൊ നമ്മള് ഇതിനകത്ത് ടാങ്കിൽ വെള്ളം നിറച്ചു കഴിഞ്ഞാൽ മൊത്തം വെള്ളം ഒഴുകി പോകുന്നില്ല, അതിന് പൈപ്പും കൂടി ഇടണം. നിങ്ങളുടെ ഈ പെരുമാത്ര ഭാഗത്തേക്ക് വെള്ളം കിട്ടണം, അഞ്ചുങ് ഭാഗത്തേക്ക് വെള്ളം കിട്ടണം. അപ്പൊ അതിന്റെ പൈപ്പ് ഇടുന്ന പണിയെല്ലാം ടെൻഡർ ചെയ്ത് കഴിഞ്ഞു, കരാറുകാർ ഏറ്റെടുത്തു. എടുത്തു കഴിഞ്ഞു, നിങ്ങൾ മുമ്പ് വരുമ്പോഴും ടെൻഡർ ചെയ്തില്ലായിരുന്നു. ഇപ്പൊ ടെൻഡർ ചെയ്ത് കഴിഞ്ഞു, ഏറ്റെടുത്ത് ആ പൈപ്പെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഈ നിങ്ങളുടെ വാർഡ് നല്ല രീതിയിൽ വെള്ളം നമുക്ക് കിട്ടും. വളരെ യാതൊരു വ്യത്യാസവുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ബില്ല് വരുന്നുണ്ട്, നിങ്ങൾ ചോദിക്കും ഞങ്ങൾ എന്തിനാണ് ബില്ല് അടയ്ക്കുന്നത്, പേയ്മെന്റ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല, വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് റീഡിങ് വരാത്തതെന്ന് ഞങ്ങൾ ഉറപ്പാക്കിയാൽ ആ ബിൽ തുക ഞങ്ങൾ കുറച്ചു നേരം തയ്യാറാണ് ചെയ്തുതരും. ഞങ്ങൾ ഓവർസിനെ വിട്ടിട്ട് നിങ്ങൾ ഓരോരുത്തരെയും റീഡിങ് നോക്കും. വെള്ളം കിട്ടാത്തതാണെങ്കിൽ, വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് റീഡിങ് വരാത്തത്. അപ്പൊ റീഡിങ് വെള്ളം വന്നാലല്ലേ റീഡിങ് മാറത്തുള്ളൂ. റീഡിങ് മാറിയാലേ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പൈസ വരുന്നത്, വെള്ളം കിട്ടിയിട്ടില്ല, വെള്ളം തരാതെ ഞങ്ങൾക്ക് ബില്ല് വരുന്നു. അത് ഞങ്ങൾ പരിഹരിക്കും, യാതൊരു മാറ്റവും. അത് ഈ നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെയാണെങ്കിൽ എല്ലാവരും പരിഹരിക്കും നമ്മൾ. അത് നിങ്ങൾ ഓഫീസിൽ വിട്ടിട്ട് ഓരോ കൺസ്യൂമർ നമ്പറും എടുത്ത് നിങ്ങളൊരു അപേക്ഷ തന്നാലും മതി. ഒരുമിച്ച് തന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പം, നമ്മൾ അത്രയും വീടുകളും നോക്കാം. വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് ബില്ല് വന്നിട്ടുണ്ട്, പക്ഷെ വെള്ളം കിട്ടിയിട്ടില്ല. അതിന്റെ വാട്ടർ ചാർജ് ഞങ്ങൾ മുകളിൽ ഓഫീസിലേക്ക് കൊടുത്ത് ഒഴിവാക്കി തരാം. തടസ്സവുമില്ല, മനസ്സിലായല്ലോ. പിന്നെ ഇന്ന് നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് പറയില്ല, ഇപ്പൊ ഞാനൊരു 4 ടാങ്കർ ലോറി വെള്ളം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തേക്ക് അവിടെ കൊണ്ടുവരും. ഇത് ശാശ്വതമായിട്ട് പരിഹാരം തന്നെയാണ് കാണുന്നത്. അതിന് പൈപ്പ് ഇടുന്ന വർക്ക് ടെൻഡർ ചെയ്തിട്ടുണ്ട്. ആ ടെൻഡർ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് ഞാൻ തുറന്ന് പറയുക, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ടെൻഡർ ചെയ്തു, കരാറുകാർ വർക്ക് എടുത്തു, ആ പൈപ്പ് കൂടെ എത്രയും പെട്ടെന്ന് തന്നെ ഇടും. ദിവസങ്ങൾ കാഴ്ചകൾക്ക് തന്നെ ഇടും. നമ്മൾ ഇട്ട് അതിന്റെ കരാറിന്റെ ഇനിഷ്യൽ സ്റ്റേജ് നടക്കുക. ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഇവിടെ വരേണ്ട ഒരു ആവശ്യവും വരത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി, പ്രതിഷേധത്തിന് വേണ്ടി വരേണ്ട യാതൊരു ആവശ്യവും വരത്തില്ല. HP News, ആറ്റിങ്ങൽ.